രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നും രണ്ടര ലക്ഷം കടന്നേക്കും മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ദില്ലി കർണാടക കേരളം സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായി വിവിധ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന വാരാന്ത്യ കർഫ്യൂ അവസാനിച്ചു അതേസമയം ഓക്സിജൻ ക്ഷാമം രൂക്ഷമായതോടെ പരിഹാരം കാണാനുള്ള നടപടികൾ കേന്ദ്രസർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം രണ്ടര ലക്ഷം കടക്കും മഹാരാഷ്ട്രയിൽ അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഉത്തർപ്രദേശ് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ദില്ലി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കർണാടക പത്തൊൻപതിനായിരത്തി അറുപത്തിയേഴ് കേരളം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് എന്നിങ്ങനെയാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലെ കണക്ക് ദില്ലി രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ വാരാന്ത്യ കർഫ്യൂവും ഉത്തർപ്രദേശിലെ ഞായറാഴ്ച ലോക്ഡൌണും സമാപിച്ചു അതേസമയം മഹാരാഷ്ട്രയിലെ നിരോധനാജ്ഞയും വിവിധ സംസ്ഥാനങ്ങളെ ഏർപ്പെടുത്തിയ രാത്രി നിയന്ത്രണവും തുടരുന്നു യുപിക്കു പുറമെ തമിഴ്നാടും ഞായറാഴ്ച ലോക്ഡൌൺ പ്രഖ്യാപിച്ചു പല സംസ്ഥാനങ്ങളും അന്തർ സംസ്ഥാന യാത്രകൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയന്ത്രണങ്ങൾ വാക്സിനേഷൻ നടപടിയെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ി സംസ്ഥാനങ്ങളിലേക്ക് വേഗത്തിൽ ഓക്സിജൻ എത്തിക്കാനായി ഗ്രീൻ കോറിഡോർ ഉപയോഗിച്ച് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിക്കുമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു ദില്ലിയിലെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ന് ചർച്ച നടത്തി ഭാവി നടപടികൾ തീരുമാനിക്കും